തേവലക്കര പാലക്കൽ ചന്ദ്രമോഹനൻപിള്ള ലൈബ്രറിയുടെ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. തേവലക്കര പാലക്കൽ ചന്ദ്രമോഹനൻപിള്ള വായനശാലയുടെ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. കെസി മാമൻ മുൻകൈയെടുത്ത് പ്രവർത്തനം ആരംഭിച്ച ഉദയ ലൈബ്രറി എത്രയോ വർഷങ്ങൾ ഈ നാടിന്റെ പല ഭാഗത്ത് അങ്ങോളവും ഇങ്ങോളവും പുസ്തകങ്ങൾ കൊണ്ടുനടന്ന് അതിന്റെ പ്രവർത്തനം നടത്തിയ ചരിത്രം സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാകാൻ 42 വർഷം കാത്തിരുന്നതിനു ശേഷമാണ് ഒരു ചെറിയ ഓഫീസ് മുറിയും ഒരു വായിക്കാനുള്ള ഒരു ഇരിപ്പിടവും ഉണ്ടാകത്തക്ക നിലയിൽ ചെറിയ ഒരു കെട്ടിടത്തിന് ഈ നാടിൻ്റെ മഹത്വക്കൾ നൽകിയ സംഭാവന കൊണ്ട് നമുക്ക് കഴിഞ്ഞത്. തീർച്ചയായും ഗ്രന്ഥശാല ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതിനും സമൂഹത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സഹായകമാണ്. അതിന് ചന്ദ്രമോഹനൻപിള്ള ലൈബ്രറിയും കൂടി നമ്മുടെ തൊട്ടടുത്ത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് തീർച്ചയായും നമ്മുടെ നാടിന് അഭിമാനമാണ്. നമ്മുടെ നാട്ടുകാർക്കും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ഏകോദര സഹോദരങ്ങളെപ്പോലെ യാതി വധഭേദമന്യേ എല്ലാവർക്കും ഒത്തുകൂടി ഇരുന്ന് വർത്തമാനം പറയുവാനും നാട്ടുവിശേഷങ്ങൾ സംസാരിക്കാനും ഒക്കെയുള്ള ഒരിടം എല്ലാവർക്കും കൂടി ഉണ്ടാക്കാനുള്ള അവസരം വന്നു ചേർന്നതിൽ നിങ്ങളോടൊപ്പം ഞാനും സന്തോഷം പങ്കുവെച്ചുകൊണ്ട്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് തല നേതൃസമിതി കൺവീനർ കെ എസ് ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ഫസലുദ്ദീൻ കളത്തിൽ, ബ്ലോക്ക് അംഗം സോഫിയ സലാം, തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ, കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ, ഐ ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.